സാബത്തുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ സുവിശേഷങ്ങളിലെ പ്രധാന സന്ദർഭങ്ങളാണ്. സാബത്തുകളെ ചൊല്ലി ഒരു പ്രകോപനം ഉണ്ടാക്കാൻ തന്നെ ഈശോ ശ്രമിക്കുന്നത് പോലെ തോന്നും. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം സാബത്താചരണം ദൈവദൃഷ്ടിയിൽ എന്താണെന്നും എന്തല്ല എന്നും ഈ ജനം മറന്നതുപോലെയാണ്. സൂക്ഷ്മവും യാഥാർത്ഥ്യബോധവും ഇല്ലാത്തതുമായ നിയമസംഹിതകളെയും നിരോധനാജ്ഞകളെയും ശിരസ വഹിച്ചുകൊണ്ടായിരുന്നു പലപ്പോഴും അവർക്ക് ഭക്തിപൂർവകമായ സാബത്താനുഷ്ഠാനം. സാബത്ത് വിവാദങ്ങളിൽ നിന്ന് ഈശോ വിരിയിച്ചെടുക്കുന്ന ചില പ്രധാന പ്രബോധനങ്ങൾ ഇപ്രകാരമാണ്: ഒന്ന്, സാബത്ത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. രണ്ട്, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും അധിനാഥനാണ്. മൂന്ന്, സാബത്ത് ദിവസം നന്മകൾ ചെയ്യേണ്ടതാണ്, അവയെ ഉപേക്ഷിക്കുന്നത് ഗൗരവമുള്ള തിന്മയും. നാല്, പിതാവ് സദാസമയം കർമ്മനിരതനാണ് സാബത്തിൽ പോലും, അതിനാൽ ക്രിസ്തുനാഥനും പ്രവർത്തന നിരതനാകുന്നു. യോഹന്നാൻ 5:17. ഉൽപ്പത്തി വിവരണത്തിലും 10 കൽപ്പനകളിലും വേരോട്ടമുള്ള ഒരു ആചരണമാണ് സാബത്ത്. അതിനാൽ തന്നെ അത് പുണ്യപുരാതനവും പരമപ്രധാനവുമായി ഗണിക്കപ്പെട്ടിരിക്കുന്നു. യഹൂദ നിയമസംഹിതകളായ മിഷ്ന അവയുടെ ആചരണങ്ങളെപ്പറ്റി സവിസ്തരം പഠിപ്പിച്ചിരുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നതുപോലെ ഒരു ക്രിയാത്മക പോസിറ്റീവ് നിയമമാകയാൽ പല റബ്ബികളും പലവിധ വ്യാഖ്യാനങ്ങളാൽ സാബത്ത് ആചരണത്തെ വിവരിച്ചിരുന്നു. ഗോതമ്പ് മണി പറിക്കുന്നത് സാബത്ത് വിശ്രമ ലംഘനമല്ലെങ്കിലും അത് കൈകൾ കൊണ്ട് തിരുമുന്നത് കറ്റമെതിക്കുന്നതിന് തുല്യമായിരുന്നു എന്നാണ് മിഷ്ന പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ സാബത്തിൽ നിഷിദ്ധവും. ആചാരപരമായ നിയമങ്ങളാണിവ, സെറിമോണിയൽ ലോസ്. അവയ്ക്ക് മനുഷ്യനേക്കാളും ധാർമ്മികതയെക്കാളും വലിയ വിലയൊന്നുമില്ല. ആചാരപരമായ വിശദാംശങ്ങളെ മുറുകെ പിടിക്കുകയും ധർമ്മനിഷ്ഠ അവഗണിക്കുകയും ചെയ്യുന്ന സാബത്തുവാദികളുടെ കപടനാട്യത്തിനെതിരെയാണ് ഈശോ കലഹിക്കുന്നത്. ശിഷ്യന്മാരുടെ ചെയ്തികളുടെ പേരിൽ പ്രതിയോഗികൾ ഗുരുനാഥനായ യേശുവിൻ്റെ അടുത്താണ് വിശദീകരണം ആവശ്യപ്പെടുന്നത്. അത് ഇന്നലെയും നാം കണ്ടിരുന്നു. ക്രിസ്ത്യാനികളുടെ ജീവിതവും പ്രകടനവും പരസ്യസാക്ഷ്യങ്ങൾ എന്ന നിലയിൽ സുവിശേഷത്തെ എങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഇത് ഉപകരിക്കും. നമ്മുടെ ചെയ്തികൾ ക്രിസ്തുവിൻ്റെ നിയമത്തെയും സാന്നിധ്യത്തെയും കറയില്ലാതെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ, അതോ അവന് ദുഷ്പേര് വരുത്തി വയ്ക്കുന്നതാണോ? ഇന്ന് കൊരിന്ത്യരോട് ശ്ലീഹ തുടരുകയാണ്: നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. ഉദ്ദേശശുദ്ധിയില്ലാതെ ആശയങ്ങൾ വളച്ചൊടിച്ച് പരസ്പരം ചെളിവാരിയെറിഞ്ഞ് സ്വന്തം സഖ്യങ്ങളെ ബലപ്പെടുത്താനും മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്താനും അവർ ശ്രമിക്കുകയാണ്. അതും സുവിശേഷത്തിൻ്റെ പേരിൽ തന്നെ. എളിമയിൽ വ്യാപരിക്കുക എന്നത് സത്യത്തിൻ്റെ വഴിയെ നടക്കുക എന്നാണെന്ന് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ ഓർമ്മിപ്പിക്കും. ദൈവത്തെ കൂടാതെ നമുക്ക് ആകെ കൊയ്തെടുക്കാനാകുന്നത് ശൂന്യതയും വ്യർത്ഥാഭിമാനവും തിന്മയും മാത്രമാണെന്ന് ആവിലായിലെ വിശുദ്ധ യോഹന്നാനും ഓർമ്മിപ്പിക്കും. ദൈവത്തെ കൂടാതെയുള്ള അധ്വാനങ്ങളുടെ നിഷ്ഫലതയെ സൂചിപ്പിക്കാനാണല്ലോ സത്യത്തിൽ സാബത്ത് ആചരണങ്ങൾ. അല്ലാതെ 2 മണി ഗോതമ്പ് കിള്ളിയെടുത്ത് കൈവെള്ളയിൽ കൂട്ടിത്തിരുമുന്ന നിർദോഷകരമായ ഉല്ലാസത്തെയും ആശ്വാസത്തെയും നിരോധിക്കാനല്ലോ. കൊയ്ത്തിനായി കൊഴുപ്പിച്ചു നിർത്തിയിരിക്കുന്ന അധർമ്മത്തിൻ്റെ വിളഭൂമിയും ധനാസക്തിയുടെ ശൈലികളുമാണ് സാബത്ത് നിരോധിക്കുന്നത്. തങ്ങളുടെ ക്ലേശങ്ങളെ അനുകരിക്കാൻ ശ്രീഹ നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവത്തെ പ്രതി അപ്പോസ്തലർ സഹിക്കുന്ന വേദനയും വിയർപ്പും കണ്ണീരും മാത്രമാണ് അവർക്ക് അഭിമാന കാരണങ്ങളായിരിക്കുന്നത്. രാപകലില്ലാതെ എല്ലാ അർത്ഥത്തിലും കഷ്ടപ്പെടുന്ന ശ്ലീഹ. അവർ സഭയുടെ നന്മയെ പ്രതി തങ്ങളുടെ അധ്വാനങ്ങൾ നാഥൻ്റെ പീഡകളോട് ചേർത്ത് വയ്ക്കുന്നു. കൊളോസിയർ 1:24. ഇന്ന് നാം പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ള 145 സങ്കീർത്തനം തന്നെ. സത്യത്തിൽ ചരിക്കുന്നവൻ അമാൻ, അവൻ്റെ അപേക്ഷയുടെ സ്വരത്തിന് ദൈവം ചെവി ചായ്ച്ച് ഉടനടി ഉത്തരം നൽകും. കാരണം അവൻ ദൈവത്തിൻ്റെ സത്യത്തെയും വിശ്വസ്തതയെയും സ്വന്തം വിശ്വസ്തത കൊണ്ടാണ് വരവേൽക്കുന്നത്. ഫിഡലിറ്റി മീറ്റ്സ് ഫിഡലിറ്റി. ഇന്ന് ഈശോ നമ്മോട് പറയും, ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന്. യോഹന്നാൻ 14:6. ഇന്നലെ ആ വഴിയെ നടക്കാനുള്ള വിശ്വപ്രകാശമാണ് താൻ എന്നവൻ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ മുഖപുരകൾ ആവശ്യമില്ലാത്ത മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മദർ തെരേസയുടെ പ്രേക്ഷിത പ്രഖ്യാപനം, മിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വാചകമുണ്ട്. ആ പുണ്യവതി പറയുന്നു, ഞാനൊരിക്കൽ വിശുദ്ധയായാൽ അന്ധകാരത്തിൻ്റെ വിശുദ്ധ, സെയിൻ്റ് ഓഫ് ഡാർക്ക്നെസ് എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് അവധിയെടുത്ത് ഇരുളിൽ വസിക്കുന്നവർക്ക് വെളിച്ചം തൂകുന്ന വഴികാട്ടിയായി കൂടെ നടക്കും. ദശാബ്ദങ്ങളോളം ആത്മീയ വരൾച്ചയും വിശ്വാസ പ്രതിസന്ധിയും ദൈവസാന്നിധ്യബോധം നഷ്ടമാകലുമെല്ലാം കൊണ്ട് ആത്മാവിൻ്റെ ഇരുൾ വീണ താഴ്വരകളിൽ ആ അമ്മ നടന്നിരുന്നുവെന്ന് മരണാനന്തരം പ്രസിദ്ധീകരിച്ച ആ ജീവചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. മദർ തെരേസ തൻ്റെ ആധ്യാത്മിക ഗുരുക്കന്മാർക്കെഴുതിയ എഴുത്തുകളുടെ സമാഹാരമായ കം ബി മൈ ലൈറ്റ് എന്ന ഗ്രന്ഥം. ക്രിസ്തുനാഥൻ അവരോട് പറഞ്ഞ വാക്കുകളാണത്, വരിക എൻ്റെ വെളിച്ചമായി പടരുക. സഭയ്ക്ക് പുറത്തും വിശ്വാസ വെളിച്ചം പരത്തിയ ഈ അമ്മ
നമ്മുടെ ഇക്കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ച ഒരു വിശുദ്ധയാണ് ആനന്ദത്തിൻ്റെ അപ്പോസ്തല. ആരിൽ നിന്നും അവൾ അകലെയായിരുന്നില്ല. വേദനയിലും സഹനത്തിലും ക്രിസ്തീയ ആനന്ദം ഉയർത്തിപ്പിടിച്ചു, സ്നേഹപാഠങ്ങൾ പകർന്നു നൽകി. സ്നേഹം ഒരു വികാരമെന്നാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്, ഇഷ്ടവും അനിഷ്ടവും ഹിതവും അഹിതവും. എന്നാൽ മദർ തെരേസ സ്നേഹം ഒരു തിരഞ്ഞെടുപ്പ്, ചോയ്സ് ആണെന്ന് സനാതന സത്യം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ പ്രബോധനങ്ങളെ ചൂണ്ടിക്കാട്ടി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു, സ്നേഹമെന്നത് അവരനെ പ്രതി അവൻ്റെ നന്മ കാംക്ഷിക്കുന്നതാണെന്ന്. ലവ് ഈസ് വില്ലിംഗ് ദി ഗുഡ് ഓഫ് ദി അതർ ഫോർ ദി അതേഴ്സ് ഓൺ സേക്ക്. ഇത്തിരി കാര്യത്തിലും ഒത്തിരി സ്നേഹം. ഉടനടി സാധ്യമായ ഏറ്റവും അത്യാവശ്യമുള്ള സഹായം ചെയ്യുക, അതാണ് മദർ തെരേസയുടെ സവിശേഷമായ രീതി. വിശന്നു പൊരിയുന്നവനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ മറ്റൊരവസരത്തിൽ അവൻ്റെ താൽക്കാലിക വിശപ്പ് ശമിക്കുമ്പോൾ ചെയ്യാമല്ലോ. മദർ തെരേസയെ വിമർശിക്കുന്നവർക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാവുന്നതേയുള്ളൂ. ആദ്യം ഈ പ്രഥമ രക്ഷ ഒന്ന് നൽകിക്കോട്ടെ. ഇന്നലെ ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥരായി ശ്രീഹ നമ്മെ വിവരിച്ചു. പിന്നീട് അതേ ലേഖനത്തിൽ ശ്രീഹ പറയുമല്ലോ, സർവരഹസ്യങ്ങൾ അറിഞ്ഞാലും മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്വർഗത്തിൽ പാർത്താലും സ്നേഹമില്ലെങ്കിൽ നമ്മൾ വെറും കിലുക്കാമ്പെട്ടികൾ മാത്രം. സ്നേഹത്തിനു വേണ്ടിയുള്ള ഈ ലോകത്തിൻ്റെ ദാഹത്തെ തൻ്റെ നാഥൻ്റെ ദാഹത്തോട് ചേർത്താണ് മദർ തെരേസ മനസ്സിലാക്കിയത്. അവളുടെ പ്രാർത്ഥനാ മുറികളിലെ ക്രൂശിത രൂപങ്ങളിൽ ആ വാക്യം മുഴച്ചു നിന്നിരുന്നു, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു.